വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ ഹരിയാന ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ അതോ BJP 3-ാമതും അധികാര തുടർച്ച നേടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ആകെ 90 മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. 1031 സ്ഥാനാർത്ഥികളാണ് തിരഞ്ഞെടുപ്പ് പോരിനായി ഇറങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിലായിരുന്നു BJPയുടെ വിജയം. കോൺഗ്രസിന് 31 സീറ്റുകൾ നേടാനായി. കേവല ഭൂരിപക്ഷത്തിന് 45 സീറ്റുകളാണ് ആവശ്യം. ഇതോടെ 10 സീറ്റുകൾ നേടിയ ദുഷ്യന്ത് ചൌട്ടാലയുടെ JJPയുടെ നിലപാട് നിർണായകമായി. JJPയുമായി സഖ്യമുണ്ടാക്കി അധികാരം പിടിക്കാൻ കോൺഗ്രസ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദലിനെ മുൻനിർത്തി BJP നടത്തിയ നീക്കത്തിൽ JJP NDA എത്തി. ഇത്തവണ പക്ഷേ JJP BJPക്കൊപ്പമല്ല, SSPക്കൊപ്പം സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. തനിച്ചാണ് BJPയുടെ മത്സരം. അതേസമയം കോൺഗ്രസും CPMഉം സഖ്യത്തിലാണ് പോരാട്ടം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ഇത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ജാട്ട് വോട്ടുകളിലും പാർട്ടി കണ്ണുവയ്ക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും ജാട്ട് ഇതര വോട്ടുകളും തുണയ്ക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. JJP SP സഖ്യത്തിന് 20 സീറ്റുകളിൽ നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും JJP കിങ് മേക്കർ ആകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തിരഞ്ഞെടുപ്പിന് മുൻപായി നടന്ന എല്ലാ പ്രീപോൾ സർവേകളിലും ഹരിയാനയിൽ BJP തകർന്നടിയുമെന്ന പ്രവചനങ്ങളും ഹരിയാനയിൽ BJPയുടെ ജനപ്രീതി ഇടിയുന്ന തരത്തിലാണ് പ്രവചനങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം ഫലിക്കുമോ പരിശോധിക്കാം. അടുത്ത 5 കൊല്ലം ആര് നയിക്കണമെന്ന് ഹരിയാന ഇന്ന് വിധി എഴുതുകയാണ്. 10 കൊല്ലമായി സംസ്ഥാനം ഭരിക്കുന്ന BJPയുടെ അവസ്ഥ അത്ര മെച്ചമല്ല. സഖ്യകക്ഷികളിൽ പലരും അവരോട് ഇടഞ്ഞ് പുറത്തുപോയി. പ്രവർത്തകരുടെ മനോവീര്യം തകരാതിരിക്കാൻ മോദി എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും BJPക്ക് ജനപ്രീതി ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിലൂടെ അവരുടെ മനോവീര്യം ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു. പാർട്ടിയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രി മോദിയുടെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനാകുമെന്ന് അതേസമയം പ്രതിപക്ഷം പറഞ്ഞിരുന്നു. BJP പ്രവർത്തകർ പറയുന്നത് പ്രവർത്തകരെയും അനുഭാവികളെയും അകറ്റി നിർത്തിയത് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറാണെന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10-ൽ 5 സീറ്റേ BJPക്ക് നേടാനായുള്ളൂ. രാഹുൽഗാന്ധിയുടെ ജനപ്രീതി ആകാശത്തോളം ഉയർന്നിട്ടും കോൺഗ്രസിനാകട്ടെ 5 സീറ്റുകളെ ലഭിച്ചുമുള്ളൂ. പ്രധാനമന്ത്രിയുടെ പ്രചാരണ മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളും സ്ഥിര ജോലിയുടെ സാധ്യതകൾ ഇല്ലാതെയാക്കി. അഗ്നിപഥ് പദ്ധതിക്ക് കീഴിൽ താൽക്കാലിക നിയമനങ്ങൾ നൽകിയതിന് മോദി സർക്കാരിനോട് രോഷാകുലരായ യുവാക്കൾ BJPക്കെതിരെ തിരിയുകയും ചെയ്തു. ഹരിയാന കാലാകാലങ്ങളായി തുടരുന്ന പാരമ്പര്യം ആവർത്തിക്കുമോ? അതായത് ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തിരഞ്ഞെടുക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതി പ്രാദേശിക നേതാക്കൾ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ പര്യാപ്തമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയോ MLAയോ തന്റെ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നതിലേക്കാണ് സംസാരം മാറിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്റെ US സന്ദർശന വേളയിൽ ഹരിയാനയിൽ നിന്നുള്ള ഒരു യുവാവിനെ കണ്ടുമുട്ടിയിരുന്നു. അയാൾ നിയമവിരുദ്ധ വഴിയിലൂടെയെല്ലാം സഞ്ചരിച്ച് അവിടെ എത്താൻ ധാരാളം പണം ചെലവഴിച്ചെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ തിരിച്ചെത്തി രാഹുൽ ഗാന്ധി ആകട്ടെ യുവാവിന്റെ വീട് സന്ദർശിക്കുകയും ജീവിതം മെച്ചപ്പെടുത്താൻ യുവാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം എടുത്തു കാട്ടിയ ഒരു മുഹൂർത്തമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ യുവാക്കളാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. BJP അനുഭാവികളിൽ ഒരു വിഭാഗം അവകാശപ്പെടുന്നത് മനോഹർലാൽ ഖട്ടറിനെ പലരും തെറ്റിദ്ധരിപ്പിച്ചെന്നും അദ്ദേഹം സംശുദ്ധവും അഴിമതിരഹിതവുമായ ഭരണമാണ് നടത്തിയിരുന്നതെന്നുമാണ്. പിന്നെ എന്തിനാണ് 9 വർഷത്തിന് ശേഷം BJP നേതൃത്വം അദ്ദേഹത്തെ മാറ്റിയതെന്നുള്ള ചോദ്യത്തിനാകട്ടെ ഉത്തരവുമില്ല. നല്ല നേതാവായിരുന്നിട്ടും നയാബ് സിംഗ് സേനയ്ക്ക് സീറ്റ് നഷ്ടമാകുമെന്നതാണ് BJP ഇപ്പോൾ ചൊടിപ്പിക്കുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാൻ പാർട്ടി പരമാവധി ശ്രമിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സേന സർക്കാർ ഭൂരിപക്ഷമില്ലാതെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അധികാരത്തിൽ തുടർന്നിരുന്നത്. അവരുടെ പ്രധാന സഖ്യകക്ഷി ആദ്യവും പിന്നീട് 3 സ്വതന്ത്രരും പിന്തുണ പിൻവലിച്ചതോടെ സർക്കാർ ന്യൂനപക്ഷമായിരുന്നു. എന്നാൽ ഖട്ടറിനെ മാറ്റുന്നതിനുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് 6 മാസം തികയാത്തതിനാൽ സാങ്കേതികത്വം പറഞ്ഞ് സർക്കാർ കാലാവധി നീട്ടിയെടുക്കുകയായിരുന്നു. 60 വർഷത്തിനിടെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ട മുതിർന്ന BJP നേതാവ് സുഖേജ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നില്ല. 90-ൽ 30 ഒറ്റ സീറ്റുകളിലേക്ക് ചുരുങ്ങിയേക്കാമെന്നും അവർ പറഞ്ഞു. മറ്റ് പലരുടെയും അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി 10 വർഷത്തിനു ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പോരും സംസ്ഥാന ഘടകത്തിലെ ഉന്നത നേതൃത്വങ്ങളായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയും കുമാരി സെൽജിയും തമ്മിലുള്ള അനൈക്യവും BJP മുതലെടുത്തിരുന്നു. പ്രചരണത്തിനും നേതാക്കൾ തമ്മിലുള്ള ഐക്യം സ്ഥാപിക്കുന്നതിനും രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതുവരെ ഒരു പിളർപ്പിനെ കുറിച്ച് പോലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ദളിത് നേതാവായ സെൽജ BJPയിൽ ചേരുമെന്നടക്കം അഭ്യൂഹവും ഉണ്ടായി.
ബിജെപി ആകട്ടെ 30% വരുന്ന സംസ്ഥാനത്തെ ദളിതരെ കോൺഗ്രസ് ഭരണത്തിൽ തങ്ങളെ സുരക്ഷിതരല്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നീണ്ട 10 വർഷമായി ജാട്ടുകളും കോൺഗ്രസ് പാർട്ടിയും ഭരണമാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. അവരുടെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന ഒരേ ഒരു കാര്യം ജാട്ടുവിരുദ്ധ കൂട്ടായ്മയുടെ ഒത്തുചേരലാണ്. എന്നാൽ ആം ആദ്മി പാർട്ടിക്കോ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കോ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.